ശമ്പളത്തിൻ്റെ പകുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ പേപ്പർ കത്തിച്ച ആ പ്രിൻസിപ്പൽ കാണട്ടെ ഈ പ്രിൻസിപ്പലിൻ്റെ ഒരൊറ്റ തീരുമാനം. മാറ്റിയതോ ഒരുപാട് പേരുടെ ഭാവിയും. ക്ലാസ്സുകൾ ഇപ്പോൾ ഓൺലൈനിലാണ്. സൗകര്യമുള്ള കുട്ടികൾ ഓൺലൈനായി പഠിക്കുമ്പോൾ അതില്ലാത്ത ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കാനാവാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ്. എന്നാൽ എല്ലാ രക്ഷിതാക്കൾക്കും തങ്ങളുടെ മക്കളെ വേണ്ട പോലെ പഠിപ്പിക്കാനോ ശ്രദ്ധിക്കാനോ ആവണമെന്നില്ല. പണമില്ലാത്തതും അറിവില്ലാത്തതുമെല്ലാം അതിന് കാരണമാവാം. എന്നാൽ മണിപ്പൂരിലെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ ഒരു ദിവസം ഒരു സുപ്രധാന തീരുമാനമെടുക്കുകയായിരുന്നു. അത് നടപ്പിലാക്കാൻ വലിയ അധ്വാനം തന്നെ അദ്ദേഹത്തിന് വേണ്ടി വന്നു. എന്നാൽ ആ തീരുമാനമാകട്ടെ ഒരുപാട് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വളരെ വലിയ ആശ്വാസത്തിലേക്കുള്ള വഴിയായി തീരുകയും ചെയ്തു. 3 മണിക്ക് തന്നെ അലാറം അടിച്ചു. റോബിൻസ് എസ് പുഗ്രാം എന്ന അധ്യാപകൻ ഉറക്കമുണർന്നു. അരമണിക്കൂറിനുള്ളിൽ തന്നെ റെഡിയായി തൻ്റെ സഹപ്രവർത്തകരെ വിളിച്ചുണർത്തി. റോബിൻ സർ എന്നറിയപ്പെടുന്ന റോബിൻ മണിപ്പൂരിലെ ചുരാചാന്ദ്പൂരിലെ സെൻറ്റ് സ്റ്റീഫൻസ് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ പ്രിൻസിപ്പലാണ്. തങ്ങളുടെ വിദ്യാർത്ഥികളുടെ അച്ഛനെയും അമ്മയും അവരുടെ വീടുകളിൽ തന്നെ ചെന്ന് കാണുന്നതിനായിട്ടാണ് രാവിലെ തന്നെ റോബിനും കൂട്ടരും ഇറങ്ങുന്നത്. കാരണം ഈ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് നടക്കുന്നത് സ്കൂളിലല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് അധ്യാപകരെത്തിക്കോളമെന്നർത്ഥം. അതിൻ്റെ കാരണവും റോബിൻസ് വിശദീകരിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും താമസിക്കുന്നത് സ്കൂളിൽ നിന്നും വളരെ വളരെ ദൂരത്തുള്ള ഗ്രാമങ്ങളിലാണ്. ഏകദേശം സ്കൂളിൽ നിന്നും 120 കിലോമീറ്റർ എങ്കിലും യാത്ര ചെയ്യേണ്ടി വരും അവരുടെ അടുത്തെത്താൻ. അതിൽ തന്നെ പലതും കുന്നും മലകളുമാണ്. അതുവഴി ബസ്സും സർവീസും ഇല്ല. മിക്ക മാതാപിതാക്കളും കർഷകരോ കൂലിപ്പണിക്കാരോ ആണ്. മക്കളെ സ്കൂളിലയക്കാൻ തന്നെ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഒരു PTA മീറ്റിംഗിൽ പങ്കെടുക്കാനായി സ്കൂളിലെത്തണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും വണ്ടി വിളിച്ച് വരേണ്ടി വരും. ഏകദേശം 2000 രൂപയെങ്കിലും അതിന് നൽകണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരെ കാണാൻ തീരുമാനിക്കുകയായിരുന്നു, റോബിൻ പറയുന്നു. സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് വിളിച്ചാൽ വളരെ കുറച്ച് രക്ഷിതാക്കൾ മാത്രം പങ്കെടുക്കുന്നത് റോബിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അതിനാൽ തന്നെ പല കുട്ടികളുടെയും രക്ഷിതാക്കളോട് സംസാരിക്കാനോ കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാനോ കഴിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ വീട് ഇവിടെയല്ല, ഇവിടെ നിന്നും വേറെ ഭാഗത്താണ്. ഭാഷ പോലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ 2016 ആദ്യമായി പ്രിൻസിപ്പളായി ചാർജ് എടുക്കുമ്പോൾ കുട്ടികളുടെ രക്ഷിതാക്കളുമായി സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതുമെല്ലാം ബുദ്ധിമുട്ടായിരുന്നു. 2 വർഷത്തോളം ഇതങ്ങനെ തുടർന്നു. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് അവരെ സന്ദർശിച്ചു. ഇത് തുടങ്ങിയതോടെ തങ്ങളുടെ മക്കളെക്കുറിച്ചും അവരുള്ള തങ്ങളുടെ പ്രതീക്ഷകളെക്കുറിച്ചുമെല്ലാം അവർ തുറന്ന് സംസാരിച്ചു തുടങ്ങി, റോബിൻ പറയുന്നു. ഗ്രാമത്തിലേക്ക് രക്ഷിതാക്കളെ കാണാനായി റോബിനും അധ്യാപകരും ചേർന്ന് കാറിലാണ് പോയിരുന്നത്. എന്നാൽ ഒരിടത്തെത്തിയപ്പോൾ റോഡ് അവസാനിക്കുകയും വാഹനത്തിന് പോവാനാവാതിരിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ 10 മുതൽ 12 കിലോമീറ്റർ ട്രെക്ക് ചെയ്യേണ്ടി വന്നു അവർക്ക്. മെയിൻ റോഡിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം അന്ന് രാത്രി അവിടെ തങ്ങേണ്ടിയും വന്നു. പിന്നീട് കുന്നിൻമുകളിലേക്ക് നടത്തം ആരംഭിച്ചു. റോബിനും മറ്റധ്യാപകരും ഗ്രാമത്തിലെ പാരമ്പര്യമനുസരിച്ച് ചൂട് കട്ടൻ ചായയുമായാണ് രാവിലെ ഗ്രാമത്തിലുള്ളവർ അവരെ സ്വീകരിച്ചത്. പിന്നീട് കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു തുടങ്ങി. കുട്ടികളുടെ പഠനകാര്യങ്ങളെയും ഭാവിയെയും കുറിച്ച് ചർച്ച ചെയ്യാനും പരസ്പരം മനസ്സിലാക്കാനും തുടങ്ങിയതോടെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു. ആഴ്ചകളെടുത്താണ് ഓരോ ഗ്രാമങ്ങളും റോബിനും സംഘവും സന്ദർശിച്ചത്. പയ്യെ പയ്യെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിൽ തന്നെ ഇത് വർധനവുണ്ടാക്കി. 50 വിദ്യാർത്ഥികളും 4-5 അധ്യാപകരുണ്ടായിരുന്ന സ്കൂളിലിപ്പോൾ പ്രീനേഴ്സറി മുതൽ 10-ാം ക്ലാസ് വരെയായി. 545 വിദ്യാർത്ഥികളുമുണ്ട്. പല മാതാപിതാക്കളും മക്കളെ സ്കൂളിൽ അയക്കാത്തതിന് കാരണമായി പറഞ്ഞത് കുട്ടികൾക്ക് താമസത്തിനുള്ള വാടക കൂടുതലാണ്, അത് അടയ്ക്കാനുള്ള കഴിവില്ല എന്നായിരുന്നു. അങ്ങനെ തൻ്റെ സമ്പാദ്യവും കിട്ടിയ സഹായം ഉപയോഗിച്ച് റോബിൻ ഒരു ഹോസ്റ്റൽ ആരംഭിക്കുകയും കുട്ടികളിൽ നിന്നും 200 രൂപ മാത്രം ഫീസായി വാങ്ങുകയും ചെയ്തു. ഒരു ഗ്രാമത്തിൽ വളർന്ന ആളെന്ന നിലയിൽ അവിടുത്തെ കഷ്ടപ്പാടുകളും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും റോബിനെ നന്നായിട്ട് അറിയാമായിരുന്നു. ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ച് തന്നെയാണ് റോബിനും വളർന്നതും പഠിച്ചതും ജോലി നേടിയതും. റോബിൻ്റെ അച്ഛൻ ഒരു പോലീസ് കോൺസ്റ്റബിളായിരുന്നു. അമ്മ വീട്ടമ്മയും 4 മക്കളായിരുന്നു അവർക്ക്. റോബിൻ ടാക്സി ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു. തൻ്റെ അച്ഛൻ തന്നെ പഠിപ്പിക്കാനായി ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഒരു ടാക്സി ഡ്രൈവറായാൽ പോരാ എന്ന് തോന്നുകയായിരുന്നു റോബിന്. അങ്ങനെയാണ് മറ്റുള്ള കുട്ടികൾ കൂടി സഹായമാണെന്ന ലക്ഷ്യത്തോടെ അധ്യാപകനാവുന്നത്. പിന്നീട് പല സ്ഥലത്തും ജോലി ചെയ്തു റോബിൻ. ഒടുവിലാണ് ഈ സ്കൂളിനെയും അതിൻ്റെ പ്രാരാബ്ദങ്ങളെയും കുറിച്ച് അറിയുന്നത്. അങ്ങനെ അവിടെ ചാർജ് എടുക്കുകയായിരുന്നു. ആകെ തകർന്നു കിടന്ന സ്കൂൾ അടിമുടി മാറ്റിയെടുത്തു റോബിൻ. പിന്നീടാണ് രക്ഷിതാക്കളെ ചെന്ന് കാണുന്നതും ഹോസ്റ്റൽ നിർമ്മിക്കുന്നതുമെല്ലാം. റോബിൻ്റെ ഭാര്യയും അദ്ദേഹത്തോടൊപ്പം നിന്നു. ബന്ധുക്കളും ചില രക്ഷിതാക്കളും ഹോസ്റ്റൽ നിർമ്മിക്കാൻ സഹായമായി എത്തി. അങ്ങനെ കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് എത്തി. എന്തായാലും ഒരൊറ്റ പ്രിൻസിപ്പലിൻ്റെ ചെറിയതെന്ന് തോന്നുന്ന ഒരൊറ്റ തീരുമാനമാണ് ഒരുപാട് കുട്ടികളുടെ ഭാവി നിർണയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.